ചീങ്കണ്ണിപ്പുഴയിൽ ചൂണ്ടയിട്ട് മീൻ പിടിച്ചതിന് മുൻ സൈനികന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതിഷേധം വർദ്ധിക്കുന്നതിനിടയിൽ വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥനെ പുഴയിൽ കുളിച്ചതിന്റെ പേരിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുവെന്ന പരാതിയും വിവാദമാകുന്നു. പുഴയോരത്ത് കൃഷി ചെയ്ത് താമസിക്കുന്ന ഈ വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥനെ മുഖത്തടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതി. പോലീസിൽ പരാതി നൽകിയിട്ടും പ്രതികളെ പിടിക്കാത്ത സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരങ്ങളിലേക്കും നിയമ നടപടികളിലേക്കും കാര്യങ്ങൾ നീങ്ങുകയാണ്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മുൻ സർക്കാർ ഉദ്യോഗസ്ഥരാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുള്ളത്. ആരോഗ്യ വകുപ്പിൽ നിന്ന് 2012 ജൂനിയർ സൂപ്രണ്ടായി വിരമിച്ച ഇല്ലിമുക്ക് കുറിച്ച കോളനിയിലെ കെ കുങ്കനാണ് കേളകം പോലീസിൽ പരാതി നൽകിയത്. നവംബർ 27 സംഭവം. രാമച്ചിയിലുള്ള കുടുംബവിഹിതം സ്വത്തിലെ റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്തതിനു ശേഷം രാമച്ചിപ്പുഴയിൽ കുളിക്കുമ്പോഴാണ് ആർലം വൈൽഡ് ലൈഫ് വിഭാഗം ഫോറസ്റ്ററുടെ നേതൃത്വത്തിലുള്ള 5 സംഘം കയ്യേറ്റം ചെയ്തതെന്നും ഭീഷണിപ്പെടുത്തിയതെന്നുമാണ് പരാതി. നവംബർ 27 ഞാൻ ഏകദേശം 1 മണിയോട് കൂടി ടാപ്പിംഗ് കഴിഞ്ഞ് പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ 4 പേര് കൂടി വരികയും ഇവരെ ഡ്രസ്സ് കണ്ട്രോൾ ബോട്ട് ഡ്രസ്സാണ്. അപ്പം 6 കൂടി എന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ പെങ്ങടെ ചേട്ടൻ്റെ മകളുടെ മോൻ ഇവരെ കണ്ടപ്പോൾ പിടിച്ചിട്ട് മോൾ പറമ്പിൽ കയറി. അപ്പോൾ ഇവർ കൂടി വന്നിട്ട് ചോദിച്ചു 6 കൂടി. ഞാൻ പറഞ്ഞു എൻ്റെ മോനാവും. അപ്പോൾ എന്താ ഓടിയേ? അവൻ ഓടിയല്ലോ, അവൻ വീട്ടിലേക്ക് പോയതല്ലേ. എവിടാ വീട്? ഞാൻ പറഞ്ഞു ഈ വസ്തു മൊത്തം 12 ഏക്കർ എൻ്റെ ഇതാണ്, ഉടമസ്ഥരുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇഞ്ചക്ഷൻ ഓർഡറാണ്, ഞാൻ കയറാൻ പാടില്ല. പിന്നെ ഇവർ ഭയങ്കര ഒരു കൊലയാളിയോട് ചോദ്യം ചെയ്യുന്ന ഇവർ 4 പേരെ ചുറ്റും നീന്തി തടക്ക് എൻ്റെ ഒരാൾ എൻ്റെ തടക്ക് തട്ടി അടിച്ചു ചെടുത്തടിച്ചു. എൻ്റെ പാറപ്പുറത്തിൻ്റെ വാഹനത്തിൻ്റെയായിരുന്നു, വാഹനത്തിൽ പോയി. മുഖ്യമന്ത്രിക്കും പട്ടികവർഗ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ട് 1 പിന്നിട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും കുങ്കൻ പറയുന്നു. 65 തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും തന്റെ മുഖത്തടിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു എന്നും കുങ്കൻ പറഞ്ഞു. പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരവും വയോജന പീഡന നിരോധന നിയമപ്രകാരവും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കുങ്കൻ ആവശ്യപ്പെടുന്നത്.